വയലിൻ ക്ലാസ്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ വന്ദേ മാതരം എന്ന ദേശീയ ഗാനം നമ്മൾ വയലിനിൽ പ്ലേ ചെയ്യാൻ പഠിക്കുകയാണ്. അതിൻ്റെ ക്ലാസ്സാണ് ഇന്നത്തെ. കാരണം ഇന്ന് ഓഗസ്റ്റ് 15 അടുക്കാറായിരിക്കുകയാണ്. അപ്പോൾ സ്കൂൾ തലങ്ങളായാലും ഓഫീസ് തലങ്ങളായാലും എല്ലാവരും അന്നത്തെ ദിവസം നമ്മൾ പരേഡൊക്കെ നടത്താറുണ്ട്, അന്ന് ദേശീയ ഗാനങ്ങൾ പാടാറുണ്ട്. അപ്പോൾ വയലിൻ പഠിക്കുന്ന പലരും ഉണ്ടാകും, വയലിൻ പഠിച്ചു തുടങ്ങിയ ആൾക്കാരുണ്ടാകും, കുറച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ അന്നത്തെ ദിവസം അവർക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള ഒരവസരമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ള ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വയലിൻ ഈ വന്ദേ മാതരം നമ്മൾ എടുത്തിരിക്കുന്നത് ജി മേജർ സ്കെയിലാണ്. ജി മേജർ സ്കെയിൽ വന്ന് എഫ് ഷാർപ്പ് ഉണ്ടാകും, പിന്നെ എഫ് നാച്ചുറൽ അതിൽ വരുന്നുണ്ട്. എഫ് ഷാർപ്പാണ് നമുക്ക് ജി മേജറിൽ വരാം ഓൾറെഡി. പക്ഷേ അതിൽ ഈ സോങ് നമ്മുടെ അതിൽ ഗാനത്തിൽ, ദേശീയ ഗാനത്തിൽ എഫ് നാച്ചുറൽ കൂടെ ആഡ് വരുന്നുണ്ട് അതിൽ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വന്ദേ മാതരം നമ്മൾ വായിക്കുന്നത് ജി മേജർ സ്കെയിലാണ്. ജി മേജർ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എ ബി സി ഡി ഇ എഫ് ഷാർപ്പ് ജി, ഇതാണ് ജി മേജർ സ്കെയിൽ. നമുക്ക് വന്ദേ മാതരം വായിക്കുമ്പോൾ വരുന്ന നോട്ടുകൾ ജി എ ഓപ്പൺ ബി സി ഡി ഇ എഫ് നാച്ചുറൽ വരും, പിന്നെ എഫ് ഷാർപ്പ് വരും. അപ്പോൾ ഈ വന്ദേ മാതരത്തിൽ രണ്ടും മാറി മാറി വരുന്നുണ്ട്. പല ഭാഗത്തും എഫ് നാച്ചുറലും വരുന്നുണ്ട്, എഫ് നാച്ചുറലും വരുന്നുണ്ട്, ചില ഭാഗത്ത് എഫ് ഷാർപ്പിന് മാറി വരും. അപ്പോൾ എഫ് ഷാർപ്പും വരും, എഫ് നാച്ചുറൽ. അപ്പോൾ എഫ് ഷാർപ്പ് ജി എ, ഇത്രയും നോട്ടുകളാണ് നമുക്ക് വരുന്നത്. ആദ്യം വരുന്ന നോട്ട് നമുക്ക് പ്ലെയിനായിട്ട് വായിച്ച് നോക്കാം. അപ്പോൾ ആദ്യം വരുന്ന നോട്ട് ജി, തേർഡ് ഫിംഗർ ജി എ ഓപ്പൺ, പിന്നെ സി സെക്കൻഡ് ഫിംഗർ ഡി. ഇപ്പോൾ ജി എ സി ഡി സി ഡി ഇങ്ങനെ വായിച്ച് നോക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ സി ഡി എഫ് ഷാർപ്പ് വരാം, സി ഡി എഫ് ജി എഫ് ജി. അടുത്തത് ജി എ എഫ് ഇ ഡി, ജി എ എഫ് നാച്ചുറൽ ഇ ഡി. അടുത്ത നോട്ട് ഡി ഇ എന്നുള്ളതാണ്, ഫോർത്ത് ഫിംഗർ വെച്ചിട്ട് നമുക്ക് ഇ എന്നുള്ള നോട്ട് വായിക്കാം. ഡി ഇ സി ബി എ. അടുത്തത് എ ഡി സി ഡി ബി എ ജി. അടുത്തത് ജി എ സി ഡി സി ഡി. അടുത്തത് ഡി എഫ് നാച്ചുറൽ എഫ് ഇ എഫ് ഡി ഡി എഫ് ഇ ഡി, അതിൽ എഫ് നാച്ചുറൽ ഡി എഫ് ഇ ഡി. അടുത്തത് സി ഡി എഫ് ഷാർപ്പ് എഫ് ജി എഫ് ജി. അടുത്തത് സി ഡി എഫ് എഫ്. അടുത്തത് എഫ് എഫ് ജി എഫ് ജി എഫ് ജി. അടുത്തത് എഫ് 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 ജി എഫ് ജി. ജി ജി എ ജി എഫ് നാച്ചുറൽ ഇ ഡി. അടുത്തത് എ സി ബി എ. അടുത്തത് എ എഫ് ഇ എഫ് ഡി ഇ ഡി. അപ്പൊ ഡി ഇ എന്നുള്ളത് ഒരു ഫോർത്ത് ഫിംഗർ വെച്ച് വരയ്ക്കാം. എ എഫ് ഇ എഫ് ഡി ഇ ഡി. അടുത്തത് സി ഡി എഫ് 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 എഫ്. അടുത്തത് എഫ് ജി എഫ് ജി. അടുത്തത് സി ഡി എഫ് ജി എഫ് ജി.
ഇതാണ് നമുക്ക് വരുന്ന നോട്ടുകൾ. ഇനി ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് രണ്ട് ഭാഗത്ത് നമുക്ക് ഇവിടെ ഒരു ഗ്രേസ് നോട്ട് എന്ന് പറയും. ഇപ്പൊ ഗ്രേസ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതാണ് ഗ്രേസ് നോട്ട്. ഗ്രേസ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വയർ നോട്ട്, ക്വയർ നോട്ടിനെ കുറുക്കെ നമ്മളൊരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഗ്രേസ് നോട്ടായി മാറും. ഗ്രേസ് നോട്ടെന്ന് അത് പറയുമ്പോൾ നമുക്ക് അതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് മുക്കാൽ ബീറ്റോ കാൽ ബീറ്റോ അര ബീറ്റ് എന്നുള്ള വാല്യൂ ഇതില്ല, ലെങ്ത് ഇല്ല. നമ്മളൊന്നിങ്ങനെ ടച്ച് ചെയ്തെടുക്കുന്ന നോട്ടാണ്. ഇപ്പൊ നമുക്ക് ഡി, സിക്ക് മുമ്പ് ഒരു ഡി ആണ് നമ്മൾ ഗ്രേസ് നോട്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു ടച്ച് ചെയ്തെടുക്കുക, ടച്ച് ചെയ്തെടുക്കുന്നതിന് നമ്മൾ ഗ്രേസ് നോട്ട് എന്ന് പറയാം. അപ്പൊ നമുക്ക് അത് നോക്കാം. പിന്നെ ചെറിയ ഭാഗത്തൊക്കെ നിങ്ങളൊന്ന് സ്ലൈഡ് ചെയ്തിട്ടൊക്കെ വായിച്ച് നോക്കാം. നിങ്ങളുടെ ഭാവന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വായിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്ലേ ചെയ്യുക. അപ്പൊ നമുക്കൊന്നുകൂടെ ഫുള്ളായിട്ടുണ്ട് പാട്ട് സ്ലോവിൽ പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ ഞാനൊരു ഗ്രേസ് നോട്ട് ഉണ്ട്. ഞാനിവിടെ എവിടെ ഒരു ഗ്രേസ് നോട്ട് ഇട്ടു, അതേപോലെ ബി എടുക്കുമ്പോഴും ഒരു ഗ്രേസ് നോട്ട് ഇട്ടിട്ടാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. അതിന് വീഡിയോ നോക്കിയിട്ട് അതുപോലെ വായിച്ച് പഠിക്കുക. ഞാനിവിടെ അതേപോലെ സെക്കൻഡ് ജയില് ഒരു ഗ്രേസ് നോട്ട് ഇട്ടു. ഇതുപോലെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങളതിൽ ചെറിയ ചെറിയ എക്സ്പ്രഷനൊക്കെ നിങ്ങൾ കൊടുക്കുക, ഇതുപോലെ വായിച്ച് നോക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഇത്രയും നിങ്ങൾ പഠിക്കുക. കാരണം ഇനിയും ദിവസങ്ങളുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന് കൂടെ ഒരു സപ്പോർട്ടിന് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ആപ്പ് കിട്ടും, മൊബൈൽ ആപ്പ് കിട്ടും. നമുക്ക് ഇതിൻ്റെ ശ്രുതി ബോക്സ് എന്നുള്ളൊരു ആപ്പ് കിട്ടും. ശ്രുതി തമ്പുര നടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിലേക്ക് ഒരു ആപ്പ് കിട്ടും. അതിലൊരു ശ്രുതി ബോക്സ് എന്നൊക്കെ വരുന്ന ശബ്ദം പോലെ ഒരു സപ്പോർട്ടിങ് ഇതുണ്ടാവും നമുക്ക്. അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ ജി എന്നുള്ള ഒരു നോട്ട് എടുക്കുക, അല്ലെങ്കിൽ അഞ്ച് ജിയോ അല്ലെങ്കിൽ അഞ്ച് എന്നുള്ളതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട്. അപ്പോൾ ആരെങ്കിലും മ്യൂസിക് അറിയുന്നവർ, നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ അറിച്ച് ചെയ്യുക, ആരോടെങ്കിലും അന്വേഷിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, അത് ഞാൻ എങ്ങനെ എടുക്കുന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ആ ജി എന്നുള്ള ടോൺ, അതായത് തമ്പുരയുടെ സൗണ്ട് ഇട്ടിട്ട് അതിൻ്റെ കൂടെ പ്ലേ ചെയ്യുക. നമ്മൾ പെർഫോമൻസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പ്ലേ ചെയ്യുക. അപ്പോൾ കേൾക്കാൻ വെളിയിൽ നല്ല നല്ലൊരു നമുക്ക് സപ്പോർട്ടിങ് ഉണ്ടാവും, ഇതിൻ്റെയൊക്കെ കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവും. അപ്പോൾ നിങ്ങളങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓഗസ്റ്റ് 15 നിങ്ങൾ പെർഫോമൻസ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളിതിനും പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിച്ച് ചോദിക്കുക, ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിലുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.